നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അദാനി എന്റർപ്രൈസസിന്റെ യൂണിറ്റായ അദാനി ഡാറ്റ നെറ്റ്വർക്സ് ലിമിറ്റഡിന് രാജ്യമൊട്ടാകെ ടെലികോം സേവനം നൽകാനുള്ള ഏകീകൃത ലൈസൻസ് ലഭിച്ചു. അടുത്തിടെ നടന്ന 5G ലേലത്തിൽ സ്പെക്ട്രം വാങ്ങിയ ശേഷമാണ് പുതിയ നീക്കം. 212 കോടി രൂപ മുടക്കി 20 വർഷത്തേക്ക് 5G സ്പെക്ട്രം ഉപയോഗിക്കാനുള്ള അവകാശമാണ് അദാനി സ്വന്തമാക്കിയത്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സുരക്ഷയൊരുക്കണമെന്ന ഇടക്കാല ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. ഉത്തരവ് നടപ്പാക്കിയത് സംബന്ധിച്ച് വിശദാംശങ്ങൾ അറിയിക്കാൻ സർക്കാരിനും പോലീസിനും നിർദ്ദേശം നൽകി. ഹർജികൾ ബുധനാഴ്ചത്തേക്ക് മാറ്റി. ഇലന്തൂരിലെ നരബലി കേസിലെ പ്രതിക്ക് മതഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ഈ കുറ്റകൃത്യം വെറും നരബലിയല്ല. നരബലിക്ക് പിന്നിൽ തീവ്രവാദ സംഘടനാ സ്വാധീനമുണ്ടെന്ന് BJP വിശ്വസിക്കുന്നുവെന്നും ഷാഫിയെക്കുറിച്ച് മനസ്സിലായ കാര്യങ്ങൾ തുറന്നു പറയാൻ പോലീസ് തയ്യാറാകണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. അന്ധവിശ്വാസ അനാചാര വിരുദ്ധ നിയമനിർമ്മാണം അടിയന്തരമായി നടത്തണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. തിരുവല്ല ഇലന്തൂരിൽ അതിക്രൂരമായി രണ്ട് സ്ത്രീകളെ പ്രാചീന കാലത്ത് നിലനിന്നിരുന്ന നരബലി എന്ന അനാചാരത്തിന്റെ പേരിൽ കൊലപ്പെടുത്തിയത് ഞെട്ടലുളവാക്കുന്നതും അതീവ ഉത്കണ്ഠ ഉളവാക്കുന്നതുമാണ്. ഇലന്തൂർ സംഭവം ശാസ്ത്രബോധവും യുക്തിചിന്തയും സമൂഹത്തിൽ ശക്തമായി പ്രചരിപ്പിക്കണമെന്ന ബോധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ആഭിചാര കൊലപാതകങ്ങളും അന്ധവിശ്വാസങ്ങളും തടയാൻ പുതിയ നിയമനിർമ്മാണം വേണമെന്ന് CPM. അനാചാരങ്ങൾക്കെതിരെ ബഹുജന മുന്നേറ്റവും ബോധവൽക്കരണവും ഉണ്ടാകണം. പത്തനംതിട്ട ഇലന്തൂരിലെ ഇരട്ട നരബലിയെ ശക്തമായി അപലപിക്കുന്നുവെന്നും CPM വ്യക്തമാക്കി. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി സ്ഥിരം കുറ്റവാളി. 10 വർഷത്തിനിടെ 15 കേസുകളിൽ ഷാഫി പ്രതിയായെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ HNagaraju വ്യക്തമാക്കി. ലൈംഗിക മനോവൈകൃതവും സാഡിസവുമുള്ളയാളാണ് ഷാഫിയെന്നും കമ്മീഷണർ പറഞ്ഞു. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ മുഖ്യപ്രതി ഷാഫി ബുദ്ധിമാനായ കുറ്റവാളിയെന്ന് പോലീസ് കോടതിയിൽ. പിടിക്കപ്പെടാതിരിക്കാൻ കൃത്യം നടത്തുമ്പോൾ ഷാഫി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. പത്മയുടെ കൊല നടക്കുമ്പോൾ ഷാഫിയുടെ ടവർ ലൊക്കേഷൻ ഇലന്തൂരിലല്ലായിരുന്നുവെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. ഇലന്തൂരിലെ നരബലിയിൽ പ്രതികൾക്കായി ഹാജരാകുമെന്ന് അഡ്വക്കേറ്റ് ആളൂർ അറിയിച്ചതിന് പിന്നാലെ കോടതിക്കുള്ളിൽ ആളൂരും പോലീസുമായി തർക്കം. പ്രതികളെ കാണാൻ അനുവദിക്കണമെന്നായിരുന്നു ആളൂരിന്റെ ആവശ്യം. മജിസ്ട്രേറ്റിന്റെ അനുമതി വേണമെന്ന് ACP ജയകുമാർ വ്യക്തമാക്കിയതോടെയാണ് സംഭവം തർക്കത്തിലേക്ക് എത്തിയത്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടപ്പാക്കണമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. താൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് ബില്ല് അവതരിപ്പിച്ചത്. ജാഗ്രത പാലിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും ഇലന്തൂരിൽ നടന്നത് ഒരിക്കലും കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തട്ടിപ്പിന് ഇരയാകേണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ഓരോ വ്യക്തിയുമെന്ന് നടൻ സുരേഷ് ഗോപി. തട്ടിപ്പുകളെക്കുറിച്ച് അറിഞ്ഞിട്ടും വീണ്ടും അതിൽ പോയി വീഴുന്നു എന്നതാണ് പ്രശ്നം. ഇത്തരം തട്ടിപ്പുകളിൽ ചെന്ന് ചാടരുതെന്ന് പഠിപ്പിക്കേണ്ടത് മുഖ്യമന്ത്രിയാണോ എന്നും അദ്ദേഹം ചോദിച്ചു. മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി വിധി പറയാനായി മാറ്റി. ED കേസിൽ ലക്നൌ ജില്ലാ കോടതിയാണ് സിദ്ദിഖാപ്പന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. UAPA കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ED കേസിൽ ജാമ്യം ലഭിച്ചാലേ സിദ്ദിഖാപ്പന് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. CPIയുടെ 24th പാർട്ടി കോൺഗ്രസ് വെള്ളിയാഴ്ച വിജയവാഡയിൽ ആരംഭിക്കും. 3 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തോടെയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമാകുക. സിംഗ് നഗറിലെ MP സ്റ്റേഡിയത്തിൽ തയ്യാറാക്കിയ സി രാജേഷ് റാവു നഗറിലാണ് പൊതുസമ്മേളനം. തൃശൂർ ചേർപ്പ് പഞ്ചായത്തിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഫാമുകളിലെ പന്നികളെ കൊന്നൊടുക്കും. ടൂറിസ്റ്റ് ബസ്സുകളുടെ നിറം മാറ്റാൻ സാവകാശം വേണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ച് ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ സംഘടനകൾ. ഒറ്റ ദിവസം കൊണ്ട് നിറം മാറ്റുക അപ്രായോഗികമാണെന്ന് സംഘടനാ നേതാക്കൾ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സംഘടന സമീപിച്ചിട്ടുണ്ട്. സർക്കാർ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിലെ പാളിച്ചകളിൽ ഇടപെട്ട് സർക്കാർ. ചില പോരായ്മകളുണ്ടെന്നും പരിഹാര നടപടികൾ തുടങ്ങിയതായും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. പ്രശ്നപരിഹാരത്തിന് ഇൻഷുറൻസ് കമ്പനി പ്രതിനിധികളുമായി ധനവകുപ്പ് ചർച്ച നടത്തിയിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളി MLA പരാതിയിൽ പ്രതികരിച്ച് രമേശ് ചെന്നിത്തല. പരാതി അന്വേഷിക്കാൻ KPCC സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ വസ്തുനിഷ്ഠമായി അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങിയ പാലക്കാട് എക്സൈസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. സിവിൽ എക്സൈസ് ഓഫീസർ TS അനിൽകുമാറിനാണ് സസ്പെൻഷൻ. 3 ലിറ്റർ മദ്യം ബീവറേജിൽ നിന്ന് വാങ്ങി വരുമ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിക്കാരൻ ആരോപിച്ചു.
Kerala Sarvagalashala, Vice Chancellor Nirnaya Samadhi Lekula, Senate Pradinidhiye Nishchayikkanulla Yogam, Adutha Masam 4-inu Cherum. Ikkaryam Vyaktamaki, Vice Chancellor Governorkku Kathu Nalki. വടക്കാഞ്ചേരി അപകടത്തിന് പിന്നാലെ നടക്കുന്ന വ്യാപക പരിശോധനയിൽ 10 ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 12 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഒരു കെഎസ്ആർടിസി ബസ്സും ഒരു സ്വകാര്യ ബസ്സും ഉൾപ്പെടെയാണ് നിയമ നടപടി നേരിട്ടത്. നിയമലംഘനത്തിന് 398 ബസ്സുകൾക്കെതിരെ കേസെടുത്ത് പിഴ ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാണാതായ പനമരം പോലീസ് സ്റ്റേഷനിലെ SHO കെ എലിസബത്തിനെ കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിന്നാണ് എലിസബത്തിനെ കണ്ടെത്തിയത്. വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ബന്ധുക്കളും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.